सर्वत्र गोविंद नाम संकीर्तनम् गोविंद गोविंद राधेश्याम दशमस्कंधत्तिले 46 47 മുതലായ അധ്യായങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ ചിന്താ വിഷയം. വിദ്യാഭ്യാസം കഴിഞ്ഞ് സാന്ദീപനിയുടെ ആശ്രമത്തിൽ ഭഗവാൻ മധുരാപുരിയിൽ എത്തി. നല്ലൊരു കൂട്ടുകാരനെ മധുരയിൽ വെച്ച് ഭഗവാന് ലഭിക്കുകയും ചെയ്തു. അത് മറ്റാരുമല്ല സാക്ഷാൽ ഉദ്ധവരൻ. ഇനി ആരാണ് ഈ ഉദ്ധവരൻ? 46 അധ്യായത്തിലെ 1 ശ്ലോകം ഉദ്ധവരെ നമുക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദയിതഃ സഖാ ശിഷ്യോ ബൃഹസ്പതേഃ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമാ. വിഷ്ണുകളുടെ അഗ്രഗണ്യനായിരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂട്ടുകാരൻ. വെറും ഒരു കൂട്ടുകാരൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അന്ന് വിഷ്ണു നിർമാല്യം അണിയുന്ന ഒരാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ഉദ്ധവര. ഭഗവാൻ മാറ്റിവെക്കുന്ന പീതാംബരം, വനമാല, ദേഹത്തിന് ഉതിർന്നു വീഴുന്നതായ ഈ കളഭപ്പൊടികൾ, ഇതൊക്കെ തന്നെയാണ് ഉദ്ധവരുടെ അടുത്ത ദിവസത്തെ വേഷം. അങ്ങനെയുള്ള ഒരു ഭക്തൻ ഈ ഉദ്ധവര്. ഇദ്ദേഹമാണെങ്കിൽ ബൃഹസ്പതിയുടെ നേരിട്ടുള്ള ശിഷ്യനാണ്. അതിബുദ്ധിമാനാണ് ഉദ്ധവര്. ഇപ്പൊ സ്വകാര്യമായ ഒന്നാണെങ്കിലും ഭഗവാൻ ഉദ്ധവരോട് ഒരു വാക്ക്, ഒരു അഭിപ്രായം ചോദിച്ചിട്ടേ തീരുമാനത്തിലേക്ക് എത്താറുള്ളൂ. അങ്ങനെയുള്ള ഉദ്ധവരെ ഒരു ദിവസം ഭഗവാൻ അടുത്തു പിടിച്ചിരുത്തി, കൈ പിടിച്ചു. എന്നിട്ട് ഭഗവാൻ പറയും ചെയ്തു ഉദ്ധവരോട്, ഗച്ഛ ഉദ്ധവ വ്രജം സൗമ്യ പിത്രോ നോ പ്രീതിമാവഹ ഗോപീനാം മത് വിയോഗാധിം മത് സന്ദേശൈഹി വിമോചയ. ഉദ്ധവരെ, അങ്ങ് നാളെ പോണം വൃന്ദാവനത്തിലേക്ക്. അവിടെ എന്നെ കാണാതെ വല്ലാതെ കണ്ട് വിഷമിക്കുന്നുണ്ട് അച്ഛനമ്മമാരെ. ഇനി അവർ മാത്രമല്ല, ഈ ഒരു സന്ദേശം അവരെ അറിയിച്ചിട്ട് അവരെ സമാധാനിപ്പിക്കുക. അതുമാത്രമല്ല, എൻ്റെ ഗോപസ്ത്രീകള് ഈ വൃന്ദാവനത്തിലുണ്ട്. അത് വെറും ഗോപികള് എന്നല്ല ഭഗവാൻ പറഞ്ഞത്, എൻ്റെ ഗോപികള്. ആ ഒരു ഭാവത്തിലെത്തിയവരാണ് ഈ ഗോപീജനങ്ങള്. ഇനി ആരാകുന്നു ഈ ഗോപസ്ത്രീകളെ? താമന്മനസ്കാ മൽപ്രാണ മദർത്ഥേ തിക്തദൈഹികാഹ മാം ഏവ ദൈതം പ്രേഷ്ഠമാത്മാനം മനസാഗതാഹ യേ തിക്തലോകധർമാശ്ച മദർത്ഥേ താൻ വിഭർമ്യഹം. ഗോപസ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ 100 നാവാണ് ഭഗവാന്. ഭഗവാൻ പറഞ്ഞു, ആ ഗോപീജനങ്ങള് എൻ്റെ മനസ്സുകളാകുന്നു ഉദ്ധവരെ, ആ ഗോപികള് എൻ്റെ പ്രാണനാകുന്നു ഉദ്ധവരെ, എനിക്ക് വേണ്ടിയിട്ട് സർവതരത്തിലുള്ള ദേഹധർമ്മത്തെയും ഉപേക്ഷിച്ചവരാണ് ഈ ഗോപീജനങ്ങള്. അപ്പൊ ഇവരെ ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. ഈ സന്ദേശം അവരെ അറിയിക്കണം, അവരെ സമാധാനിപ്പിക്കുകൂടി വേണം. ഉദ്ധവർക്ക് വാസ്തവത്തിൽ സന്തോഷമായി. എന്നുവെച്ചാൽ ഈ വൃന്ദാവനം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് വരെ ഈ വൃന്ദാവനത്തിൽ പോവാൻ തനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് പ്രഭാതം ഒരു രഥമായിട്ട് അത് ആ വൃന്ദാവനത്തിലേക്ക് യാത്രയാവണം. ആ പോണ സമയത്ത് അദ്ദേഹം ഒരുപക്ഷെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും, ഈ വൃന്ദാവനം ആകെ ശോകമുഖമായിരിക്കും, ആകെ എല്ലാവരും വിഷമിച്ച് ഇരിക്കുകയായിരിക്കും. പക്ഷെ അവിടെ എത്തിയപ്പോഴല്ലേ അതിശയം. എല്ലായിടത്തും നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്, വീടുകളൊക്കെ നന്നായി അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഈ വൃന്ദാവനവാസികൾ ഇന്നും അവർ കാത്തിരിക്കുകയാണത്രേ, കൃഷ്ണൻ എന്ന് വരും, കൃഷ്ണൻ എന്ന് വരും. നേരം വെളുത്തു കഴിഞ്ഞാൽ അതാ മുറ്റൊക്കെ അടിച്ചുവാരും, വൃത്തിയാക്കും, നന്നായിട്ട് അലങ്കരിക്കും. അത് കഴിഞ്ഞ് ശുദ്ധമായിട്ട് ഭഗവാൻ ഇഷ്ടമുള്ള നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. വൈകുന്നേരം വരെ കാത്തിരിക്കും. വൈകുന്നേരമായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് മാറ്റും. അടുത്ത ദിവസം ഇതുതന്നെയാണ്. അപ്പൊ ഇങ്ങനെ അവർ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കൃഷ്ണൻ. ഉദ്ധവര് നന്ദഭവനത്തില് എത്തിച്ചേർന്നു. നന്ദഗോപര് ഉദ്ധവരെ വേണ്ട രീതിയിൽ സൽക്കരിക്കുക ചെയ്തു. ഭക്ഷണ വിശ്രമാദികൾക്ക് ശേഷം നന്ദഗോപര് ഉദ്ധവരോട് ചോദിക്കേണ്ട, ഉദ്ധവ
നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ആ കൃഷ്ണൻ, ഞങ്ങളെയൊക്കെ ഓർക്കാറുണ്ടോ? ഈ അച്ഛനെ ഓർക്കാറുണ്ടോ? ഈ അമ്മയെ ഓർക്കാറുണ്ടോ? ഇതാ ഈ ഗോപീജനങ്ങളെ, ഈ ഗോപന്മാരെ ഓർക്കാറുണ്ടോ? ഞങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിച്ചോളാം ഉദ്ധവരെ, ദേ അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് നേരെ കാണിച്ചു തരണം. എന്താ ഗോശാലയാണ്, അവിടെ കണ്ടില്ലേ ഒരുപാട് മിണ്ടാപ്രാണികള്. അവരും ഈ കൃഷ്ണനെ കാത്തിരിക്കുകയാണ് ചെയ്യണത്. അവരും പ്രതീക്ഷിക്കുന്നുണ്ട് ആ കൃഷ്ണനെ തന്നെ. പുല്ലോ വെള്ളോ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കും ഞങ്ങളെ. അങ്ങല്ലേ ഞങ്ങളുടെ കൃഷ്ണനെ അവിടെ കൊണ്ടാക്കിയത് എന്ന ആ ഭാവത്തിലാണ് ആ ഒരു നോട്ടം. കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ആ മുഖം കാണാൻ വയ്യ എൻ്റെ ഉദ്ധവരെ. നല്ലോണം വിശന്നെങ്കിൽ മാത്രമേ ഒരു പുല്ല് കഴിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആ മിണ്ടാപ്രാണികളെ എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കേണ്ടത് എന്നറിയില്ലല്ലോ. നന്ദഗോപുർ പറഞ്ഞു, എനിക്കറിയാം ആരാണ് ഈ രാമൻ, ആരാണ് ഈ കൃഷ്ണൻ, എനിക്ക് അസലായിട്ട് അറിയാം. പണ്ട് ഗർഗർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എങ്കിലും ഈ അച്ഛൻ്റെ മനസ്സ് വല്ലാതെ കണ്ട് വേദനിക്കുകയാണ്. ഒന്ന് ആ മകനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇനിയും എൻ്റെ ഉദ്ധവരെ എത്ര കാലം കാത്തിരിക്കേണ്ടതായിട്ട് വരും ആ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഭഗവാന്റെ ലീലകൾ ഓരോന്ന് പറഞ്ഞ് കുറേ കരയുക, അത് കഴിഞ്ഞ് വീണ്ടും പറയുക. അവസാനം ഈ നന്ദഗോപർക്ക് പറയാൻ വാക്കുകൾ കിട്ടാണ്ടായി. പതുക്കെ യശോദാമ്മയുടെ മുഖത്തേക്ക് നോക്കി. എന്തെങ്കിലും ആ അമ്മയ്ക്കൊന്ന് പറയാനുണ്ടോന്ന്? കണ്ണുനീരല്ലാതെ ആ യശോദാമ്മയ്ക്ക് ഒന്നും പറയാണ്ടായിരുന്നില്ല. ഉദ്ധവര് അവിടെ എഴുന്നേറ്റു, ആ അച്ഛനമ്മമാരുടെ പാദത്തില് വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, യുവാം ശ്ലാഘ്യതമോ നൂനം ദേഹിനാം ഇഹമാനത നാരായണേ അഖില ഗുരോ ൃതീദൃശി. ഹേ മാതാപിതാക്കളെ, നിങ്ങൾ ഇരുവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. എന്താച്ചാൽ നാരായണസ്വാമിയില് അഖില ഗുരുവായിരിക്കുന്ന നാരായണെങ്കില് മനസ്സ് ഉറച്ചുവല്ലോ നിങ്ങളുടെ. ഈ രാമനും കൃഷ്ണനും നമുക്ക് വേറെ വേറെ കണ്ട, രാമൻ വേറെ കൃഷ്ണൻ വേറെ എന്ന് കണ്ട, ഒന്നന്നെയാണ് രാമനും കൃഷ്ണനും ഒക്കെ ഒന്നന്നെയാണ്. അപ്പൊ ഈ രാമകൃഷ്ണന്മാര് ആരാണ്? ഈ രാമകൃഷ്ണന്മാര് ഈ വിശ്വത്തിൻ്റെ ഉദ്ഭവത്തിനും സ്ഥിതിക്കും ലയത്തിനും കാരണകാരന്മാരായ കാരണകാരന്മാരാണ്. അപ്പോൾ ഇവരല്ലാതെ വേറെ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത ജന്മങ്ങളാണ് മാതാപിതാക്കളെ നിങ്ങളുടേത്. ഉദ്ധവർ പറഞ്ഞു, യസ്മിൻ ജനപ്രാണവിയോഗകാലേ ക്ഷണം സമാവേശ്യമനോ വിശുദ്ധം നിർഹൃത്യകർമാശയമാശുയാതി പരാംഗതിം ബ്രഹ്മമയോർക്കവർണ. ഈ ഒരു ജീവിതകാലത്ത് കുറച്ചു നേരെങ്കിലും ആത്മാർത്ഥമായിട്ട് ശ്രീഹരിയെ ഉപാസിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സംശയം വേണ്ട, നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ കർമ്മവാസനകളൊക്കെ നശിച്ച് ഈ മോക്ഷം കയ്യെത്തുന്ന ദൂരത്തായിട്ട് മാറും. എന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താ? ഏത് സമയത്തും ആ ഭഗവത് ചിന്തനം മാത്രമല്ലേ നിങ്ങൾക്കുള്ളൂ. കൃഷ്ണൻ നിങ്ങളെ കാണാനായിട്ട് വരും. കൃഷ്ണനെ കാണാനില്ല എന്ന് പറഞ്ഞ് കരയരുത്. ആഗമിഷ്യത്യ ദീർഘേണ കാലേന വ്രജമച്യുത പ്രിയം വിധാസ്യത്തെ പിത്രോഹോ ഭഗവാൻ സത്വതാം പതേ. ആഗമിഷ്യതി അദീർഘേണ, ഇനി വലിയ താമസമൊന്നുമില്ല, തീർച്ചയായിട്ടും സത്തുക്കളുടെ പതിയായിരിക്കുന്ന ഭക്തപ്രിയനായിരിക്കുന്ന ആ കൃഷ്ണൻ നിങ്ങളെ കാണാൻ വരുന്നുള്ള കാര്യം ഉറപ്പാ. എന്താ വെച്ചാൽ ഇപ്പോൾ മധുരയിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ഇനി ആ കൃഷ്ണനെ കാണാനില്ല എന്ന് പറഞ്ഞ് കരയരുത്. മാഖിദ്യതം മഹാഭാഗോ ദ്രക്ഷ്യത കൃഷ്ണമന്ദികേ അന്തർഹൃതിസ്വഭൂതാനാം ആസ്തേ ജ്യോതിരിവൈധസി. ഇവിടെ ഈ ഉദ്ധവര്, ഉദ്ധവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഉദ്ധവര് എന്താ ചെയ്യണ വെച്ചാൽ മനസ്സിനെ സഗുണഭാവത്തിൽ നിന്ന് വിടുവിച്ച് പതുക്കെ ആ നിർഗുണഭാവത്തിലേക്ക് ഉയർത്തുകയാണ് ഈ ഉദ്ധവര് ചെയ്യണത്. ഒരു സാധകൻ അവസാനമാകുമ്പോഴേക്ക് എത്തേണ്ടത് അവിടെ തന്നെയാണ്. ഉദ്ധവര് ആദ്യം പറയണം എന്താച്ചാൽ കൃഷ്ണൻ വരും എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചു എന്താച്ചാൽ കേൾക്കാൻ താല്പര്യമുണ്ടോ? ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവ ശ്രദ്ധിക്കുന്നുണ്ട്.
എന്ന് മനസ്സിലായപ്പോൾ അടുത്തതായിട്ട് പറഞ്ഞു കൃഷ്ണൻ വരും എന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെയുണ്ട്, അപ്പൊ ഇവിടെയൊക്കെ ഉണ്ട്. ഇനി ഇവിടെയുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എവിടെയുണ്ട്? അകത്തുണ്ട് എന്ന് പറഞ്ഞു. പലവട്ടം ശ്രീമദ് ഭാഗവതം പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പറയുന്നൊരു കാര്യം അത്, ഭഗവാൻ ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. ഒന്ന് അകത്തേക്ക് നോക്കൂ, ഒന്ന് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. അന്തർഹൃതി സഭൂതാനാം ആസ്തേ ജ്യോതിരിവൈധസി. ഏധസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ വെച്ചാൽ വിറക് എന്നാണ്. ജ്യോതി എന്ന് വെച്ചാൽ അഗ്നി എന്നാണ്. അപ്പൊ ഈ വിറകിനകത്ത് എങ്ങനെയാണോ അഗ്നിയുള്ളത്, ഇതേപോലെയാണ് സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്. പക്ഷെ കാണണം, ഈ വിറകിനകത്തുള്ളതായ അഗ്നി അത്ര എളുപ്പത്തിൽ കാണാൻ സാധിക്കില്ല. മറ്റൊന്നായിട്ട് ബന്ധം ഉണ്ടാവുന്ന സമയത്താണ് ഈ വിറകിനകത്തുള്ളതായ അഗ്നി ഒന്ന് പ്രകാശിക്കുന്നത്. ആ അഗ്നി ആവട്ടെ ആ വിറകിനെ പിന്നീട് ഇല്ലാതാക്കി തീർക്കുന്നുണ്ട്. ഇപ്പൊ തീപ്പെട്ടി എന്ന് പറയാറുണ്ട്. ഇപ്പൊ തീപ്പെട്ടിയുടെ അകത്തുള്ള ആ ഒരു കൊള്ളി, ആ കൊള്ളിയുടെ അകത്ത് അഗ്നിയുണ്ട്. പക്ഷെ ആ അഗ്നി എപ്പോഴാ കാണുക? അതിൽ ഒരു കൊള്ളിയെടുത്ത് തീപ്പെട്ടിയുടെ പ്രതലത്തില് ഉരസണ സമയത്താണ് ഈ അഗ്നി ജ്വലിക്കുന്നത്. ഈ അഗ്നി വെളിയിന്ന് വരുന്നതല്ല. അപ്പൊ ഈ അഗ്നി എവിടുന്ന് വരണു? ഉള്ളിലുള്ളതായിരിക്കുന്ന അഗ്നി തന്നെ ഈ സംഘം കൊണ്ട് ഉണ്ടാവുകയാണ്. അപ്പൊ ഇതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അകത്തുള്ളതായ ഒരു അഗ്നിയുണ്ട്. അത് സാധാരണ അഗ്നിയല്ല, ജ്ഞാനമാകുന്ന ആ ഒരു അഗ്നി. ആ അഗ്നിയെ ഒന്ന് പ്രകാശിപ്പിക്കണം. സത്സംഗം കൊണ്ട് ആ അഗ്നിയെ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ജീവിതത്തില് നല്ല ഒരു ഗുരുവിനെ പോയിട്ട് ശരണം പ്രാപിക്കാം. അപ്പൊ ഈ ഗുരു ആരാണ്, ആരാവണം ഈ ഗുരു? അത് ശ്രീമദ് ഭാഗവതം പല സന്ദർഭങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ ലഭ്യമായ ഒരു ഗുരു, ഒരുപാട് ഗുരുക്കന്മാരെ നമുക്കുണ്ട്. ക്ഷേത്രങ്ങളെ ഗുരുക്കന്മാരാണ്, സജ്ജനങ്ങളെ ഗുരുക്കന്മാരാണ്, ശ്രീമദ് ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളെ ഗുരുക്കന്മാരാണ്. അപ്പൊ നല്ല ഒരു ഗുരുവിനെ ആശ്രയിച്ചിട്ട് അകത്തുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കി തീർക്കാൻ ശ്രമിക്കുക. ഏകാദശത്തില് ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ആചാര്യോരണിദ്യാദ്യസ്യാദന്തേവാസ്യുത്തരാരണി തൽ സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ. അവിടെ അരണിയോട് ഉപമിക്കുകയാണ്. ഒന്ന് ഉത്തരാരണി, ഒന്ന് അധരാരണി. ഇവിടെ ഗുരുനാഥൻ ഉത്തരാരണി, ശിഷ്യൻ അധരാരണി, ഇത് തമ്മിൽ ചേരണ സമയത്ത് അവിടെ ഒരു അഗ്നി ഉണ്ടാവുന്നുണ്ട്. ആ അഗ്നി ജ്ഞാനമാകുന്ന അഗ്നിയാണ്. അവർ ഗുരുവിനെയും ഒരു ശിഷ്യനെയും തമ്മിൽ ചേർക്കണ ഒരു കണ്ണിയുണ്ട്. ആ കണ്ണി വിദ്യയാണ്. ഇനി ഒന്നുകൂടി അടുപ്പിക്കുന്നുണ്ട്, അത് ആ ഗുരുനാഥന്റെ വാക്കുകൾ പ്രവചനം ആകുന്നു എന്നാണ്. അപ്പോൾ നേരായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെട്ടെന്നല്ല പതുക്കെ, അപ്പോൾ ക്രമത്തിൽ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഈ മനസ്സിനെ പതുക്കെ പതുക്കെ ഈ സഗുണതലത്ത് നിന്ന് വിടുവിച്ചിട്ട് ഈ നിർഗുണത്തിലേക്ക് എത്തിക്കും വേണം. അടുത്തൊരു ശ്ലോകത്തില് ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട് ഉദ്ധവര്. നന്ദഗോപുരോടും യശോദയോടായിട്ട് പറഞ്ഞു, ന മാതാ ന പിതാ തസ്യ ന ഭാര്യ ന സുതാദയ ന ആത്മീയോ ന പരശ്ചാപി ന ദേഹോ ജന്മ ഏവച. നല്ല നല്ല ആശയങ്ങൾ നിറഞ്ഞു തുളുമ്പണതായിരിക്കുന്ന ശ്ലോകങ്ങളാണ് ഇതൊക്കെ. യശോദാമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആ കൃഷ്ണന് അമ്മയില്ല എന്ന്. നന്ദഗോപുരം നോക്കിയിട്ട് പറഞ്ഞു, ആ കൃഷ്ണന് അച്ഛനും ഇല്ല എന്ന് പറഞ്ഞു. ആ കൃഷ്ണന് ഭാര്യയില്ല, അല്ലെ ഭാര്യമാരില്ല, മക്കളില്ല, ദേഹമില്ല, ജന്മമില്ല, അതുകൊണ്ട് മരണവുമില്ല. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതൊക്കെ ഇല്ലാത്തത് പാരാ? ശരീരമില്ല, ജന്മമില്ല, വളർച്ചയില്ല, ക്ഷയമില്ല, അല്ലെ മരണമില്ല, അച്ഛനില്ല, അമ്മയില്ല, ഭാര്യമാരില്ല, മക്കളില്ല. ഇത് ആ ബ്രഹ്മാവസ്ഥ തന്നെയല്ലേ? സത്വം രജസ്തമ ഇതി ഭജതേ നിർഗുണോ ഗുണാൻ കീടന്നതീതോത്ര ഗുണൈ ഷിജത്യവതി ഹന്ത്യജ. ഇന്ന് കാണുന്ന ഈ ഒരു കൃഷ്ണസ്വരൂപം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു രൂപം എന്ന് പറയുന്നത്, ഇത് സ്വേച്ഛയാ വന്നത് തന്നെയാണ്. നമ്മളെ പോലുള്ളവരാണെങ്കിലോ, നമ്മളൊക്കെ ഈ പ്രാരബ്ധം കൊണ്ട് ശരീരമെടുത്ത് ഇങ്ങോട്ട് പോകുന്നവരാണ്. ആ ഭഗവാന്റെ ഈ ഒരു ശരീരം അങ്ങനെയല്ല, അത് സ്വയമേവ ആ പരബ്രഹ്മം വേണം എന്ന് കരുതിയിട്ട് ഈ ഒരു രൂപത്തിൽ ഇങ്ങോട്ട് പോകുന്നത് തന്നെയാണ്.
ഇനി ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, സജ്ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, ഈ കലികാലത്തുള്ള നമ്മളെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ നിർഗുണ പരബ്രഹ്മായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീകൃഷ്ണാവതാരെടുത്ത് ഇത്യാദി ലീലകളൊക്കെ വൃന്ദാവനത്തിലെ ആടിയിരിക്കുന്നത്. ഉദ്ധവർ പറഞ്ഞു, യഥാ ഭ്രമരികാ ദൃഷ്ട്യ ഭ്രാമ്യതീവ മഹീയത്തെ ചിത്തേ കർത്തരി തത്രാത്മാ കർത്തേവാഹം ധിയാ സ്മൃത. യഥാ ഭ്രമരികാ ദൃഷ്ട്യ, ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ കണ്ണിങ്ങനെ ഇളക്കി നാല് ഭാഗത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ ചുറ്റുപാടും ഇളകണ പോലെ തോന്നും. എന്നാ അതും വല്ലതും ഇളകുന്നുണ്ടോ? ഇതുപോലെ ചിത്തേ കർത്തരി തത്രാത്മാ കർത്തേവാഹം ധിയാ സ്മൃത. അതുപോലെ ഈ മനസ്സിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ മനസ്സ് ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ആത്മാവും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നുക ചെയ്യണത്. വാസ്തവത്തിൽ ഇതൊന്നും ആ ആത്മാവിനെ സംബന്ധിച്ച് ബാധകമല്ല. ഇനി ആരായി കൃഷ്ണൻ? ഗോപിക ഗീതത്തിലാണെങ്കിൽ ഗോപസ്ത്രീകളുടെ സന്ദർഭത്തിൽ പറഞ്ഞു, നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. ഇവിടെ ഉദ്ധവർക്കും പറയാനുണ്ട്. ഉദ്ധവർ പറഞ്ഞു, യുവയോരേവ നൈവായം ആത്മജോ ഭഗവാൻ ഹരി സർവേഷാം ആത്മജോ ഹ്യാത്മാ പിതാ മാതാ സ ഈശ്വര. ആ കൃഷ്ണൻ നിങ്ങളുടെ മാത്രം മകനല്ല, എല്ലാവരുടെയാണ്. എല്ലാവരുടെ മകനും ആത്മാവും മാതാവും പിതാവും ഈശ്വരനും ഒക്കെ അവിടെ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും അച്ഛനായിട്ടും അമ്മയായിട്ടും മക്കളായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ബന്ധുവായിട്ടും സുഹൃത്തായിട്ടും ഒക്കെ ആരാ ഈ കൃഷ്ണനല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? എന്തൊന്ന് ഉള്ളതുകൊണ്ടാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത്? എന്തൊന്ന് ഉള്ളതുകൊണ്ടാണോ കേൾക്കാനായിട്ട് സാധിക്കുന്നത്? എന്തൊന്നിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ ഇങ്ങനെ എഴുന്നേക്കാനും നടക്കാനും ഒക്കെ സാധിക്കുന്നത്? എന്തൊന്ന് ഇവിടുന്ന് പോയി കഴിഞ്ഞാലാണോ ഇത് വെറും ജഡമായിട്ട് തീരണത്, ചിതയിലേക്ക് എടുക്കേണ്ടതായിട്ട് വരണത്? ആ ഒന്ന്, ആ ഒന്ന് ഏതാ? ആ ഒന്ന് തന്നെയാണ് സാക്ഷാൽ കൃഷ്ണൻ. ദൃഷ്ടം ശ്രുതം ഭൂതഭവത് ഭവിഷ്യത് സ്താസ്നു ചരിഷ്ണുർ മഹതൽപകം ച വിനാച്യുതാത് വസ്തു തരാം ന വാച്യം സേവ സർവം പരമാർത്ഥഭൂത. എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, എന്താണോ മുമ്പുണ്ടായത്, ഇപ്പോഴുള്ളത്, ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോണത്, എന്താണോ സ്ഥിരമായിട്ടും അല്ലാതെയുമായിട്ടുള്ളത്, അപ്പൊ ഇവിടെ സർവത്ര എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത് ആ കൃഷ്ണൻ മാത്രമാകുന്നു. ആ കൃഷ്ണനല്ലാതെ വേറെ യാതൊന്നുമില്ല. ഇപ്രകാരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്ദഗോപരെ സമാധാനിപ്പിച്ചു. നന്ദഗോപരുടെയും മനസ്സ് യശോദാമ്മയുടെയും മനസ്സിന് ആ ഒരു തലത്തിലേക്ക് ഉദ്ധവർ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരക്ഷരം പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കല്ലാണ്ട് സംസാരിക്കണ്ടായില്ല. അതിനിടെ ഈ ഗോപീജനങ്ങൾ അവർ മനസ്സിലാക്കണം, മധുരയുടെ കൊടി വെച്ചതായിരിക്കുന്ന ഒരു തേര് അതാ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. മുമ്പ് ഇതേപോലെ ഒരു തേര് വന്നിട്ടാണ് നമ്മുടെ കൃഷ്ണൻ ഇവിടുന്ന് കൊണ്ടുവരിക്കുന്നത്. ഇനി ആ അക്രൂരൻ വീണ്ടും വന്നിട്ടുണ്ടോ ആവോ, ആകെ കൂടി ഒരു വിഷമായി, ഏതായാലും വരട്ടെ കാണിച്ചു കൊടുക്കാം എന്ന് ഈ ഗോപീജനങ്ങളും വിചാരിച്ചു. അങ്ങനെ പിറ്റേന്ന് പ്രഭാതമായി. ഉദ്ധവര് പതുക്കെ ആ നന്ദഭവനത്തിൻ്റെ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങണം. ഇത് കണ്ടു ഗോപീജനങ്ങളിങ്ങനെ കണ്ടു. തമ്പീക്ഷ കൃഷ്ണാനുചരം വ്രജസ്ത്രീയ പ്രളംബബാഹും നവകഞ്ചലോചനം പീതാംബരം പുഷ്കരമാലിനം ലസൽ മുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം. ഒരു വേള അവർ കൃഷ്ണൻ തന്നെയാണോ എന്ന് സംശയിച്ചു. കാരണം ഈ ഉദ്ധവരെ കാണാൻ കൃഷ്ണനെ പോലെ തന്നെ ഒരു കറുത്ത ഛായ കിരീടം ചാർത്തിയിട്ടുണ്ട്, മയിൽപ്പീലിയുണ്ട്, നല്ല ഗോപിക്കുറി തൊട്ടിട്ടുണ്ട്, ഇടങ്ങണിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, മഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, വനമാല ചാർത്തിയുണ്ട് ഭഗവാന്റെ പ്രസാദം, അരയിൽ ഓടക്കോഴിൽ തിരികെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ ആർക്കുണ്ടാവുക? കൃഷ്ണന്. അപ്പൊ കൃഷ്ണൻ തന്നെയാണോ ഇത് എന്ന ഒരു സംശയം അവരുടെ ഉള്ളിലുണ്ടായി. പെട്ടെന്ന് മനസ്സിലായി, അല്ല ഇത് കൃഷ്ണനല്ല. ശുചിസ്മിത കോയമപീച്ഛദർശന കുതശ്ച
कस्य अच्युत वेशभूषण इति स्म सर्व परिववृदुल्सुका तम उत्तम श्लोक पदाम्बुजाश्रयम्। ശുചിസ്മിത നന്നായി ചിരിച്ചുകൊണ്ട് അച്യുതവേഷഭൂഷണ, ആ കണ്ണന്റെ വേഷങ്ങളൊക്കെ നന്നായിട്ട് അണിഞ്ഞിട്ടുണ്ട്, ആരായിരിക്കും, എന്തിനാണാവോ ഇവിടെ വന്നിട്ടുണ്ടാവുക. തം പ്രശ്രയേണാവനതാസു സൽകൃതം സവ്രീഡഹാസേക്ഷണ സൂദ്രതാതിഭീ രഹസ്യപൃച്ഛന്നുപവിഷ്ടമാസനേ വിജ്ഞായ സന്ദേശഹരം രമാപതേ. ഈ ഗോപിജനങ്ങൾക്ക് ആളെ മനസ്സിലായി. അവര് ആ ഉദ്ധവരെ പോയിട്ടൊന്ന് ഒന്ന് വളഞ്ഞു. അപ്പൊ എന്തേ ആ ഉദ്ധവരെ പോയിട്ട് വളയാൻ കാരണം? ഇത് സാധാരണ ഒരാളല്ല, അച്യുതന്റെ പാദത്തിൽ മനസ്സിനെ ഉറപ്പിച്ചൊരു വ്യക്തിയാണ്, പരമഭാഗവതനാണ്. ആ ഭാഗവതനോട് അടുത്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തനിക്ക് കിട്ടാണ്ടിരിക്കില്ല. അതാണ് ഈ ഉദ്ധവരുടെ അടുത്ത് പോയിട്ട് ഈ ഗോപീജനങ്ങൾ ഇരുന്നത്. അവർ പറയും ചെയ്തു, താങ്കളെ ഞങ്ങൾക്ക് മനസ്സിലായി, ആ ലക്ഷ്മിപതിയായിരിക്കുന്ന ഭഗവാൻ ദൂതനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞേച്ചാലേ, എന്താണ് ആ കൃഷ്ണൻ ഈ വൃന്ദാവനത്തിലുള്ളത്? പേരിന് അച്ഛനുണ്ട് അമ്മയുണ്ട്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പം ഇങ്ങനെ സാധാരണ മുനിമാർക്ക് പോലും ഈ ബന്ധങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കില്ല. അപ്പം എങ്ങനെ സാധിച്ചു ആ കൃഷ്ണൻ ഇപ്പം ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോകാൻ? ഞങ്ങളുടെ ഇടയിൽ വന്നിരുന്നു, ഞങ്ങളുടെ ആ സ്നേഹം മുഴുവൻ എടുത്തു, ഇന്ന് ഇതാ ഞങ്ങളെ ആ കൃഷ്ണൻ ഉപേക്ഷിച്ചു പോയിരിക്കണം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഈ ഗോപീജനങ്ങൾ കരയുക, ഭഗവാന്റെ ചില ലീലകളെ പാടുക. ഗായന്ത്യ പ്രിയ കർമാണി രുദത്യശ്ചഗതക്രിയ തസ്യ സംസ്മൃത്യ സംസ്മൃത്യ യാനി കൈശോര ബാല്യയോഹോ. ഭഗവാന്റെ പല ലീലകളെയും സങ്കല്പിച്ച് അവർ കരയണോ ചിരിക്കണോ, എന്തേത് ഏതേത് വികാരമാണോ അകത്തുള്ളത് അത് പൂർണ്ണമായിട്ടും ആ ഭഗവാനിലേക്ക് തിരിച്ചുവിടുന്നു. അപ്പോഴാണ് ഒരു വണ്ട് ഈ ഗോപികളുടെയും ഉദ്ധവരുടെയും ഇടയിലിങ്ങനെ ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് പറക്കുന്നത്. അപ്പൊ ഈ വണ്ടിനെ കണ്ട സമയത്ത് ഈ വണ്ടിനോട് എന്ന ആ ഭാവത്തില് ഈ ഉദ്ധവര് കേൾക്കുമാറു ഉച്ചത്തില് ഗോപികൾ പറയാൻ തുടങ്ങി. മധുപകിതവബന്ധോ മാസ്പൃശാംഘ്രിം സപത്നിയാഹ കുചവിലുളിതമാല കുങ്കുമശ്രുഭിർന്ന വഹതു മധുപതിസ്തൻ മാനിനീനാം പ്രസാദം യതു സദസി വിടംബ്യം യസ്യ ദൂതസ്ത്വമീദൃക്. കിതവ ബന്ധോ, കിതവ് എന്ന് വെച്ചാൽ കള്ളൻ എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ കള്ളന്റെ ബന്ധുവേ എന്ന് തന്നെ ഇപ്പൊ വിളിക്കുന്നത്. ഒരു തരി പോലും സ്നേഹമില്ലാത്ത ആ കൃഷ്ണന്റെ ബന്ധു അല്ലേ നീ? നീ എന്തായാലും ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളെ തൊടുവും വേണ്ട. കൃഷ്ണനാണെങ്കിൽ അവിടെ മധുരയിൽ ഇങ്ങനെ ഇരിക്കണമല്ലോ, ഞങ്ങളാണെങ്കിലോ കൃഷ്ണനെ തന്നെ ചിന്തിച്ച് ഇതാ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കണോ. അപ്പൊ നീയും കൃഷ്ണനും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. സകൃതധര സുധാം സ്വാം മോഹിനിം പായയിത്വ സുമനസ ഇവ സദ്യസ്തത്യജേസ്മാൻ ഭവാദൃക് പരിചരതി കഥം തത് പാദപത്മം തു പത്മാഹ്യ വിഭത ഹൃതചേത ഉത്തമ ശ്ലോക ജൽപൈ. വണ്ടുകള് പൂക്കളിലിരിക്കുന്നുണ്ട്, തേൻ കുടിക്കുന്നുണ്ട്. ആ തേൻ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടുകള് എന്ത് ചെയ്യണോ, ആ പൂക്കളെ ഉപേക്ഷിക്കണം, മറ്റു പൂക്കൾ തേടിപ്പോണം. ആ കൃഷ്ണൻ താ ഞങ്ങളുടെ ഇടയിൽ വന്നിരുന്ന് ഞങ്ങളുടെ ആ സ്നേഹമാകുന്ന ആ മധുവിനെ പൂർണ്ണമായിട്ടും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ വാസ്തവത്തിൽ മനസ്സില്ല, മനസ്സ് മുഴുവൻ കൃഷ്ണങ്കലാണ് ഉള്ളത്. ഈ മനത്തെ കൃഷ്ണത അപഹരിച്ചിരിക്കുക ചെയ്യണത്. ലവലേശം പോലും സ്നേഹമില്ലാത്ത ആ കൃഷ്ണന്റെ പാദങ്ങൾ എങ്ങനെയാണ് ആ ലക്ഷ്മിദേവി സേവിക്കണത്? അതിശയം തോന്നണമല്ലോ എന്നാണ്. കിമിഹ ബഹുഷഠങ്ക്രേ ഗായസിത്വം യദൂനാം അധിപതിമഗൃഹാണാം അഗ്രതോ ന പുരാണം വിജയസഖി വിജയസഖ സഖീനാം ഗീയതാം തൽ പ്രസംഗ ക്ഷപിത കുചരുജസ്തേ
കൽപ്പയന്തിഷ്ടമിഷ്ടാഹ. ഹേ വണ്ടെ, നീ വെറുതെ ഇങ്ങനെ ഞങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പറന്ന് കൃഷ്ണമഹിമകള് പാടിക്കൊണ്ട് നടക്കണ്ട. അത് അവിടെ മധുരയിൽ പോയിട്ട് പാടിക്കോളൂ. അല്ലാതെ ഈ വൃന്ദാവനത്തിൽ ഇപ്പൊ തൽക്കാലം അത് പാടിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. മധുരയിൽ ആ പുരസ്ത്രീകളുടെ ഇടയിൽ പോയിട്ട് ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ അവര് നിനക്ക് എന്തെങ്കിലും സമ്മാനം തരുമായിരിക്കും. ഇപ്പൊ ഞങ്ങൾക്കിപ്പോ തരാനായിട്ട് ഒന്നുമില്ല, താമസിക്കാൻ ഒരു വീട് പോലും ഞങ്ങൾക്കില്ല. ഇവിടെ സൂക്ഷ്മമായിട്ട് പറയണം എന്താ വെച്ചാൽ, ദേഹബോധം വിട്ടു എന്നർത്ഥം. ഈ ശരീരമാണ് ഇവിടെ ഭവനം. അപ്പൊ ഈ ബോധം വിട്ടു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണനല്ലാതെ ഭഗവാനല്ലാതെ വേറെ യാതൊന്നുമില്ല, തരാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ലൗകികത പൂർണ്ണമായിട്ടും ഉള്ളിൽ നിന്ന് അസ്തമിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇപ്പൊ ലൗകികമായിട്ട് കൊടുക്കാനുള്ളത്? ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ, ഒന്നും കൊടുക്കാനുമില്ല. ദിവി ഭുവി ചരസായ കാസ്ത്രിയസ്തദ്ദുരാപാഹ കപട രുചിരഹാസാഭ്രോ വിജൃംഭസ്യയാസ്യോ ചരണരജ ഉപാസ്തേ യസ്യ ഭൂതിർവയം ക അപി ച കൃപണപക്ഷേഹി ഉത്തമ ശ്ലോക ശബ്ദ. ഈ കൃഷ്ണൻ വാസ്തവത്തില് ആരെയും സ്നേഹിക്കുന്നില്ല. ആരോടും ഒരു പ്രത്യേക സ്നേഹമൊന്നും ആ കൃഷ്ണനില്ല, ഇതാണ് സത്യം. പക്ഷേ ആ ഒരു കള്ളച്ചിരിയിലൂടെ ഈ കണ്ണൻ എന്താ ചെയ്യണ വെച്ചാ അടുത്തെത്തുന്നവരെയൊക്കെ മയക്കുകയാണ് ചെയ്യുന്നത്. ആ ഭഗവാന്റെ ചിരിയില് പെടാത്തവരായിട്ട് ആരുമില്ല. ഈ ഭൂലോകത്ത് നിന്ന് മാത്രല്ല, ഭൂർലോകം, സ്വർലോകം, സർവത്ര ലോകങ്ങളിൽ പെട്ടവരും ഈ ഭഗവാന്റെ ചിരിയിലൊന്ന് മയങ്ങിപ്പോയിട്ടുണ്ട്. കൃഷ്ണ ഭഗവാനെ, ഈ പാവങ്ങളോട് ഒരു അനുകമ്പ, ഒരു ദയയുള്ളവർക്കാണ് ഈ ഉത്തമ ശ്ലോകം എന്നുള്ള പേരൊക്കെ ചേരുക. എന്നാ അങ്ങനെയാണെങ്കിൽ സത്തുക്കൾ വിശേഷിപ്പിക്കാറുണ്ട് ഉത്തമ ശ്ലോകനാണെന്ന്. അപ്പോൾ പാവങ്ങളായിരിക്കുന്ന ഞങ്ങളില് കുറച്ചെങ്കിലും ഒരു അനുകമ്പ ഉണ്ടാവണേ ഭഗവാനെ. അപ്പോഴേക്ക് ഈ ഒരു വണ്ട് ഒരു ഗോപികയുടെ കാലില് പോയിട്ട് ഇരുന്നു. അവര് പറഞ്ഞു, വിഷജ ശിരസിപാതം വേദ്മ്യഹം ചാടുകാരൈഹി അനുനയ വിദുഷസ്തേ ഭേത്യ ദൗത്യൈഹി മുകുന്ദാൻ സുകൃത ഇഹ വിശിഷ്ടാപത്യപത്യന്യലോക വ്യസൃജതകൃതചേത കിന്നു സന്ദേയമസ്മിൻ. നീ ഞങ്ങളെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കൊന്നും വേണ്ട. ഹേ വണ്ടേ, എന്റെ കാലില് തൊടും വേണ്ട, പൊയ്ക്കോളൂ ഇവിടുന്ന്. ഞങ്ങള് എല്ലാം ഉപേക്ഷിച്ചിട്ട്, എന്താച്ചാൽ സുഹൃത്തുക്കള് എത്തുന്ന ചില സ്ഥാനങ്ങള്, അവിടെ എത്താനുള്ള ചില പ്രവൃത്തികൾ വരെയുണ്ട്, അതുപോലും ഉപേക്ഷിച്ചിട്ടാണ് അവസാനം ഇതാ ഹരിശരണം, ഈ കൃഷ്ണനല്ലാതെ വേറെ ഒന്നുമില്ല എന്നും പറഞ്ഞ് ഇതാ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഞങ്ങളെ ഇപ്പൊ ഇവിടുന്ന് ഉപേക്ഷിച്ചു പോയില്ലേ? വണ്ടേ, നിന്റെ സ്വഭാവം തന്നെയാണ് ആ കൃഷ്ണന്, അല്ലെ ആ കൃഷ്ണന്റെ അതേ സ്വഭാവമാണ് നിനക്ക്, അതേ നിറോ കറുപ്പ്. അപ്പൊ ഞങ്ങള് മനസ്സിലാക്കി എന്താ വെച്ചാൽ, ഈ കറുത്ത ആളുകളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. പണ്ടൊരു കറുത്തൊരാളുണ്ടായിരുന്നു, മൃഗയുരിവ കപീന്ദ്രം വിവ്യധേലുബ്ധധർമ്മ സ്ത്രീയമകൃത വിരൂപാം സ്ത്രീജിത കാമയാന ബലിമപി ബലിമത്വാവേഷ്ടയത്വാംശവദ്യ തദലമസിത സഖീഹി ദുസ്ത്യജസ്തൽ കഥാർത്ഥ. പണ്ടൊരു കറുത്തൊരാള്, പേര് ശ്രീരാമൻ. തന്നോട് നേരിട്ട് ഒരു അപരാധവും ചെയ്യാത്തതായിരിക്കുന്ന ആ ബാലിയെ ഒളിയമ്പേത് കൊന്നുകളഞ്ഞു. വാനരമാംസം ഒന്നിനും കൊള്ളില്ല, എന്നിട്ടും ആ വാനരനെ ഒളിയമ്പേത് കളഞ്ഞു. പോട്ടെ, അത് പോട്ടെ എന്നൊക്കെ. ഒരു പാവം പെൺകുട്ടി തന്നെ ഒന്ന് കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ച് അടുത്തേക്ക് വന്നു. ആരെയും പാവം പെൺകുട്ടി ശൂർപ്പണക. അപ്പൊ താനോ കല്യാണം കഴിച്ചില്ല, വേറെ ആരും കല്യാണം കഴിക്കാത്ത കോലത്തിലാക്കിയിട്ട് വിടും ചെയ്തു. ഇതാണ് ആ കറുത്ത ആള് ചെയ്ത ഒരു ഉപകാരം. ഇനി വേറൊരു കറുത്ത ഒരാളുണ്ട്, ഉയരം വളരെ കുറവാ. ആ ബലിയുടെ അടുത്ത് പോയിട്ട് കൈ നീട്ടി എന്തെങ്കിലും തരുവോ എന്നാണ് ചോദിച്ചത്. അവസാനം മൂന്നടി എന്ന് പറഞ്ഞു. ഈ മൂന്നടി എന്നും പറഞ്ഞ് സർവസ്വത്തും അപഹരിച്ചെടുത്ത ആളാണ് ഈ കറുത്ത ആള്. അപ്പൊ ഞങ്ങൾ എന്ത് മനസ്സിലാക്കണോ, ഈ കറുപ്പ്, ഇവിടെ കറുപ്പെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അജ്ഞാനമാണ്.
അപ്പൊ ഞങ്ങൾക്ക് ഈ അജ്ഞാനത്തോട് താല്പര്യമില്ല. അപ്പൊ താല്പര്യം സ്നേഹം മുഴുവൻ എന്തിനോടാ? ജ്ഞാനത്തോടാണ് താല്പര്യമെന്ന് അർത്ഥം. യതനു ചരിതലീല കർണ പീയൂഷ വിപ്ര സകതധന വിധൂ തദ്വന്ദധർമ്മ വിനഷ്ടാഹ സപതി ഗൃഹകുടുംബം ദീനമുസൃജ്യ ദീന ബഹവ ഇഹ വിഹംഗ ഭിക്ഷു ചര്യാം ചരന്തി. എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾക്ക് ആ കൃഷ്ണനെ ഉപേക്ഷിക്കാൻ വയ്യ. യതനു ചരിതലീല കർണ പീയൂഷ വിപ്രട് സഹൃതധന വിദൂതധ്വന്തധർമ്മ വിനഷ്ടാഹ. ഭാഗവതമാകുന്ന അമൃതനൊരു പ്രത്യേകതയുണ്ട്. വളരെ കുറച്ച് മതി, ഒരു തുള്ളി. ആ ഭഗവത് കഥകള് ഒരു തുള്ളി ഇതാ, ഇതിലൂടെ ഈ കർണങ്ങളിലൂടെ ഒന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അത്ഭുത സിദ്ധിയുള്ള ഒരു ഔഷധമാണത്. എന്തൊക്കെ ദുഃഖങ്ങൾ അകത്തുണ്ടെങ്കിലും അതൊക്കെ സഹിക്കാനുള്ളതായ ഒരു ഉശിര് ഇതാ ഈ മനസ്സിനങ്ങോട്ട് കിട്ടണം, ഒരു കഴിവ് ഈ മനസ്സിനങ്ങോട്ട് കിട്ടണം. ഈ കഥകൾ നിരന്തരമായിട്ട് കേൾക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ മനസ്സിനെ ഈ നിസ്സംഗാവസ്ഥയിലേക്ക് ഉയർത്താൻ എളുപ്പം സാധിക്കും. അതിന് പ്രത്യേകിച്ച് കലികാലത്ത് നല്ല മരുന്ന് ഭാഗവതാമൃതം തന്നെയാണ്. ഇവിടെ ഗോപികൾ പറഞ്ഞു വെച്ചാൽ അല്പം ഹൃദയശൂന്യതയുള്ളവരാണ് ഈ ഭഗവാനും അതെ, ഈ ഭഗവാൻ സേവിക്കുന്നവരും അതെ. ഇവിടെ ശൂന്യത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ വിഷയങ്ങളൊക്കെ ഒഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഉള്ളെന്ന് ഇല്ലാണ്ടായി തീർന്നു കഴിഞ്ഞാൽ ഈ ഹൃദയം അത് ശുദ്ധമായിട്ട് മാറിയുണ്ട്. അങ്ങനെ ശുദ്ധമായ ആ ഹൃദയത്തിൽ ഭഗവാൻ നന്നായി പ്രകാശിക്കാനും സാധിക്കുന്നുണ്ട്. വയമൃതമിവ ജിഗ്മവ്യാഹൃതം ശ്രദ്ധധാന കലികരുതമിവാജ്ഞ കൃഷ്ണവധോ ഹരിണ്യ ദദൃശുരസകൃതേ തത്തന്നഘസ്പർശ തീവ്ര സ്മരരുച ഉപമന്ത്രി ഭണ്യതാം അന്യവാർത്ത. ഗോപികൾ പറയണം, ഞങ്ങളെ തന്നെയാണ് വാസ്തവത്തിൽ കുറ്റപ്പെടുത്തേണ്ടത്. എന്താച്ചാൽ ഈ വേടന്റെ പാട്ട് കേട്ട് ആ പാട്ടില് മയങ്ങി അവസാനം വലയിൽപ്പെട്ട ഒരു മാനിന്റെ അവസ്ഥയാണ്. ആ പാട്ട് സത്യമാണ് എന്ന് കരുതിയിട്ടാണ് അതിൽ മയങ്ങിപ്പോണത്. അവസാനം എന്തായി? ആ വലയിൽ പെടും ചെയ്തു. ഇതേപോലെ ഞങ്ങള് ആ ഭഗവാന്റെ പുഞ്ചിരി, ആ ഭഗവാന്റെ ആ ഒരു നോട്ടം, വർത്തമാനം, ഇതിലൊക്കെ ഭ്രമിച്ച് ഞങ്ങളിതാ എല്ലാം ഉപേക്ഷിച്ച് ആ ഭഗവാനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. വാസ്തവത്തില് ഭാഗ്യനിധികളാണ് ഈ വൃന്ദാവനത്തിലെ ഗോപീജനങ്ങൾ. ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് ആ ഗോപസ്ത്രീകളെ കരയുന്നു, ഇടയ്ക്ക് ചിരിക്കുന്നു, നൃത്തം വയ്ക്കുന്നു. അങ്ങനെ ശാന്തമായ സമയത്ത് ഉദ്ധവര് ഗോപികളെ ഒന്ന് തൊഴുതു, എന്നിട്ട് പറയും ചെയ്തു, നിങ്ങളുടെ ആ ഒരു ഭക്തി ഈ ഒരു മനസ്സിന് മുമ്പിൽ ഞാനിതാ നമസ്കരിക്കുകയാണ്. ഹേ ഗോപീജനങ്ങളെ, നിങ്ങൾ ജീവിതത്തിൻ്റെ ഈ പരമലക്ഷ്യം നേടിയവർ തന്നെയാണ്. അനവധി യജ്ഞങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, ക്ഷേത്രദർശനം, തീർത്ഥാടനം, ദാനം, ഏകാദശിയാദി വ്രതങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്, കാരുണ്യമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാങ്കല് ഉറച്ച ഭക്തി ഉണ്ടാവാനാണ് ഈ കാര്യങ്ങളൊക്കെ നാം അനുഷ്ഠിക്കുന്നത്. അപ്പം നിങ്ങൾക്കാണെങ്കിൽ അതിതീവ്രമായ ഭക്തി, ആ ഭഗവാനിൽ ഉറച്ചതായിരിക്കുന്ന ഒരു ഭക്തി ജനിച്ചിട്ടുണ്ട്, അതിശയം തോന്നുകയാണ് എനിക്ക്. അവിടെ വെച്ച് ഉദ്ധവർ പറഞ്ഞു, ഭഗവാന്റെ ഒരു സന്ദേശമുണ്ട്. ആ ഭഗവാന്റെ ഒരു സന്ദേശമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അതൊന്ന് കേൾക്കണം തോന്നി. എന്താണ് ഭഗവാൻ പറയാനുള്ളത്? ഭഗവാന്റെ വാക്കുകളായിട്ട് തന്നെയാണ് ആ സന്ദേശത്തെ ഉദ്ധവര് ഗോപീജനങ്ങളെ അറിയിക്കുന്നത്. ഭഗവാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ വേർപാടില്ല. അങ്ങനെ വേർപാടുണ്ട് എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. അപ്പൊ നിങ്ങൾ വൃന്ദാവനത്തിലിരിക്കേണ്ട, ഞാൻ മധുരയിരിക്കേണ്ട. അപ്പൊ നിങ്ങളുടെ ഉള്ളില് ഞാനുണ്ട്, എൻ്റെ ഉള്ളില് നിങ്ങളുണ്ട്, പിന്നെ നമ്മൾ തമ്മിൽ എവിടെയാണ് വേർപാടുള്ളത്? ശരീരം കൊണ്ട് ഒരു പക്ഷേ അകലത്തിലായിരിക്കാം, അതിലും വലിയ കാര്യമൊന്നുമില്ല. ഇനി അടുത്തുണ്ടായിച്ചിട്ട് വലിയ വിശേഷവും. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കാം, വൃന്ദാവനത്തിലാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം. ഇതാ ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ എൻ്റെ ഉള്ളിൽ നിങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഞാനും ആവുന്ന സമയത്ത് നാം തമ്മിൽ യാതൊരു വേർപാടും ഇല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ കുറെ കാലം എന്നെ തന്നെ സ്മരിച്ച് സ്മരിച്ച് ഈ പ്രാകൃതമായ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ ഓരോരുത്തരും എന്നില്
എത്തിച്ചേരുന്നതാണ്. ഇപ്രകാരമുള്ള ആ ഭഗവാന്റെ സന്ദേശം ഉദ്ധവര് ഗോപസ്ത്രീകളെ അങ്ങോട്ട് അറിയിച്ചു. അപ്പോൾ ഗോപികൾ ചോദിച്ചു, ഉദ്ധവരെ അങ്ങ് മധുരയിൽ നിന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലും മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടോയെന്നാണ്. എന്തിനേയും മരുന്ന്? ഞങ്ങൾക്ക് ആ കൃഷ്ണനെ മറക്കാൻ സാധിക്കുന്നില്ല. എന്ത് കണ്ടു കഴിഞ്ഞാലും അത് കൃഷ്ണനായിട്ട് തോന്നിപ്പോവുക. ആകാശത്ത് മഴക്കാർ കണ്ട കൃഷ്ണനായിട്ട് തോന്നുക, അതാ മുളങ്കാട് കണ്ട കൃഷ്ണൻ ഓർമ്മ വരിക, പശുക്കളെ കാണുന്ന സമയത്ത് കൃഷ്ണൻ ഓർമ്മ വരിക, ഗോപന്മാരെയോ ഗോപീജനങ്ങളെയോ കാണുന്ന സമയത്ത് കൃഷ്ണൻ ഓർമ്മ വരിക. അപ്പോൾ കണ്ണ് തുറക്കണോണ്ടാണല്ലോ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് കാണ്ടാച്ചിട്ട് കണ്ണങ്ങട്ട് അടച്ചു കഴിഞ്ഞാലോ ബലരാമൻ്റെ കൈയും പിടിച്ച് ഓടി നടക്കുന്ന ആ കൃഷ്ണൻ്റെ ചിത്രമാണ് ഉള്ളിലിങ്ങനെ തെളിഞ്ഞ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിൽ ഒന്ന് ആ കൃഷ്ണനെ മറന്നാൽ മതിയായിരുന്നു എന്നാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ കരയുന്നു. അവസാനം ഗോപികൾക്ക് തോന്നി മുമ്പിൽ നിൽക്കുന്നത് അത് ഉദ്ധവരല്ല, അത് കൃഷ്ണൻ തന്നെയാണോ എന്ന് സംശയം. തൊഴുതു, അവർ സ്തുതിച്ചു, ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥാർത്തിനാശന, മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വ്രജിനാർണവാൽ. ഈ ദുഃഖസാഗരത്തിലേക്ക് താണുകൊണ്ടിരിക്കുന്നതായി ഈ ഗോകുലത്തെ അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്തണേ എന്നാണ്. ഉദ്ധവര് ഒരു രാത്രി മാത്രമാണ് മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞുണ്ടായത്. എന്നാൽ ദിവസങ്ങളോളം ഈ ഗോപീജനങ്ങളുടെ കൂടെ കൂടി പലതരത്തിലുള്ള ഭഗവത് കഥകളൊക്കെ വിസ്തരിച്ച് ഭഗവത് കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അവസാനം പോണ സമയത്ത് ഉദ്ധവർ പറയണു, ഈ മനുഷ്യദേഹം എടുത്തവരില്ല, ഈ മനുഷ്യദേഹത്തെ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, അത് വൃന്ദാവനത്തിലെ ഗോപീജനങ്ങൾ മാത്രമാകുന്നു. ഭഗവാനെ, എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ഞാനിതാ അവിടുത്തോടായിട്ട് കെഞ്ചുകയാണ്. ഈ പുണ്യഭൂമിയായിരിക്കുന്ന വൃന്ദാവനത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാനുള്ള ഒരു യോഗം ഭാഗ്യമുണ്ടായിരുന്നെങ്കിലോ എന്ന് ആശിച്ചു പോണു. അവസാനം ഉദ്ധവർ വെറും മണ്ണിൽ വീണ് ഉരുണ്ടു. അദ്ദേഹം സ്തുതിച്ചു, വന്ദേ നന്ദവ്രജസ്ത്രീണ പാദരേണുമഭീഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. ഇന്നും ആ വൃന്ദാവനത്തിലെ ഓരോരോ മണൽ തരികൾക്കും പറയാനുണ്ട് ഹരികഥ. ഭഗവാനെ ചെന്ന് കണ്ടു, തനിക്ക് വൃന്ദാവനത്തിലുണ്ടായതായ ആ അനുഭവത്തെ അതാ ഭഗവാൻ വിസ്തരിച്ച് കേൾപ്പിച്ചു കൊടുത്തു. വാത്സല്യ നിധിയായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യക്രമങ്ങളിൽ പങ്കെടുക്കുന്ന ഏവരെയും മനസാ നമസ്കരിക്കുന്നു. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധേശ്യാം.